ഹലോ ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം ഉണ്ട് റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഗാർഡൻ വീഡിയോ ഒന്നല്ല, ഞാൻ ജസ്റ്റ് ഒരാളെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അഭിമാനം തോന്നിയ ഒരാളെ പരിചയപ്പെടുത്താണ്, കാസർഗോഡുള്ള കുഞ്ഞികൃഷ്ണൻ നായർ. പക്ഷെ ഒന്ന് രണ്ട് വർഷമായതുകൊണ്ട് എന്നോട് ഇങ്ങനെ നിരന്തരം ഫോണിൽ ഇങ്ങനെ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ മറുപടി കൊടുക്കാറുണ്ട്, ചില സമയത്ത് ചിലപ്പോൾ തിരക്കിൽ പെടാറുണ്ട്. ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് നിരന്തരം എന്നെ ഇങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു കൃഷിയിലൊരു പാഷനുള്ള ആളെ പോലെ തോന്നി. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്താ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ശരിക്കും നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കഥാപാത്രമാണ്, കാരണം KSEB നിന്ന് റിട്ടയർഡ് ആയിട്ടിപ്പോൾ 10-79 വയസ്സായിട്ടും കൃഷി വിടാതെ കൊണ്ടുനടക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കാസർഗോഡുള്ള മുഖതാവിൽ ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് രണ്ട് വീഡിയോ പുള്ളി എനിക്ക് അയച്ചു തന്നു. പെട്ടെന്ന് അദ്ദേഹത്തെ ഓർക്കാണ്ടായ കാരണം കുറ്റി കുരുമുളക് ഇതാ കണ്ടില്ല, കുരുമുളക് ഇത് നമ്മളെ ചട്ടിയിൽ വെച്ച് കുരുമുളകാണ്. അപ്പോൾ ഈ കുരുമുളക് മൂപ്പര് കൃഷി ബഡ് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ചെറിയ രൂപത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു എനിക്കൊരു വീഡിയോ ഇട്ട് തന്നു. അപ്പോൾ ഞാനത് വീഡിയോ കണ്ടപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. വളരെ സിമ്പിളായിട്ട് ഒരു സാധാരണക്കാരനക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനൊക്കെ നമ്മൾ ബഹുമാനിക്കണം, കാരണം നമ്മൾ ഒരുപാട് വീഡിയോകൾ പലരതും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ വീഡിയോ ആയിട്ടാണ് നമുക്ക് തോന്നാറ്, ഒരു വീഡിയോ ചടങ്ങിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കുന്ന പോലെ കാണാറുണ്ട്. പക്ഷേ ഇത് വളരെ നിഷ്കളങ്കമായിട്ട് ഒരാളുകൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്, അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. ഹലോ, എൻ്റെ പേര് കുഞ്ഞികൃഷ്ണൻ നായർ കോടോത്ത്. ഞാൻ ഇലക്ട്രിസിറ്റിയിൽ പിന്നെ റിട്ടയർഡ് ആയതാണ്. റിട്ടയർഡായ ശേഷം കൃഷിയിൽ താല്പര്യം കൊണ്ട് കാട ഫാം നടത്തി. എന്നിട്ട് അതിപ്പോൾ ആരോഗ്യാവസ്ഥ മോശമായതുകൊണ്ട് ഞാനിതിങ്ങനെ മാവും കുരുമുളകും മറ്റെണ്ണം പൊട്ടിച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലിടുന്നത്. ഇത് കൊടുംപ്രവണാണ്, കൊടുംപ്രവണത്തിലാണ് കുരുമുളക് പൊട്ടിക്കുന്നത്. ഞാനിപ്പോൾ 2-3 കൊണ്ടായിട്ട് പ്രയത്നിച്ചിട്ടാണ് ഇത് എങ്ങനെ ചെയ്യേണ്ടത് പഠിപ്പിച്ച്. അത് നിങ്ങൾ കാണിച്ചു തരാം. ആദ്യം കൊടുംപ്രവണം ഒരു ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുവേ മുറിക്കണം, ഒരു ആപ്പ് ഇടണം. വീഗ ഗ്രാഫ്റ്റിംഗാണ് ഇത്. മുമ്പേ ഞാൻ കുറേ ചെയ്യുന്നതിന് വെച്ചിട്ട് കാസർഗോഡ് CPCRA ഇടണം കൊട്ട് വെച്ചിന് ഷോക്ക് വെച്ചിരുന്നു. ഇതിപ്പോഴും ഞാൻ ചെയ്യാൻ പറ്റും. ആദ്യം കുറച്ച് വിഷമുണ്ട്, പിന്നെ തന്നെ കറക്റ്റായിട്ട് വരും. ഇങ്ങനെ ആപ്പുണ്ടാക്കിയിട്ട് ഇതിലേക്ക് കയറ്റി കൊടുക്കാം. കയറ്റി കൊടുത്തിട്ട് പിന്നെ ടാപ്പ് ആദ്യം തന്നെ മുറിച്ച് വെക്കണം. അത് ഫസ്റ്റ് ആയതുകൊണ്ട് ആദ്യം ആയതുകൊണ്ട് എൻ്റെ മറന്നും പോന്ന്. ഇത് കറക്റ്റായിട്ട് തടിച്ചതിന് തടിച്ചത് വെക്കണം. അതെ, അത്ര തടിയുടെ കുരുമുളക് വണ്ടീൻ്റെ ഇത് കിട്ടാതുകൊണ്ട് ഇത് ശരിയാവും. ഇതും മതി. അങ്ങനെ ഇതിന് ഗ്രാഫ്റ്റിംഗ് ടാപ്പ് ചുറ്റി കൊടുക്കാം. കറക്റ്റ് നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കാം. ആദ്യം കുറച്ച് ദൂരെ കണ്ട് ചുറ്റി കൊടുക്കാം. എന്താണെങ്കിൽ ഇത് നേരെ നിൽക്കണമില്ല, അതിന് വേണ്ടി കുറച്ച് കൊടുക്കുക. പിന്നെ എടുത്തു കൊണ്ട് ചുറ്റാം. നേരെ ഭാഗം സിൽക്ക് അടയണം, അല്ലെങ്കിൽ വെള്ളം കാറ്റൊന്നും കയറാൻ പാടില്ല. പിന്നെ ചുറ്റും റെഡിയായിട്ട് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് കെട്ടി കൊടുക്കാം. ഇത് ഒരു മാസം ആകുമ്പോഴേക്ക് ഇത് ഓക്കെ ആവും. പക്ഷേ ഇത് ഈ ഗ്രാഫ്റ്റിംഗ് ടാപ്പ് അയക്കണമെങ്കിൽ കുറച്ചും കൂടി കഴിയണം. ഒരു
ആറ് മാസം വെക്കണം, അല്ലെങ്കിൽ അത് ഇളകിപ്പോവും. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ പ്ലാസ്റ്റിക് ഇടും. എന്താ ഇതെല്ലാം ഞാൻ എന്ത് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചാണ്, എന്താ ഇവിടെ ഇതിന് മുമ്പേ ചെയ്തതാണ്, ഇത് ഇതിന് മുമ്പേ ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും ചെയ്യാണ്ട്, അതായത് അതാണ് കുടുംബം കാഴ്ച വേണ്ടിയാണ് ഇട്ടത്, അത് കടയണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അതിനോട് കൂടി ചെയ്തത്. ഓക്കെ, സാക്കെ ഞാൻ പുതുതായിട്ട് കെട്ടിയ വീട് ഇതാണ്, ചെറിയ വീട്, രണ്ട് ബെഡ്റൂം അറ്റാച്ച്. അപ്പോൾ ഞാനും ഭാര്യയും മാത്രമേ, എനിക്ക് മക്കളില്ല, ഞാനും ഭാര്യയും മാത്രമേ ഉണ്ടായിട്ടു. അങ്ങനെ ഈ കഴിഞ്ഞ ഫെബ്രുവരി 2023 ഫെബ്രുവരിയിൽ ഭാര്യ മരിച്ചു, ഞാൻ ഒറ്റക്കായി പോകും. ഒറ്റക്കായി വന്നിട്ട് ജീവിതം അവസാനം വരെ ജീവിച്ച് പോകണ്ടേ? അങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഓരോരോ പണിയെല്ലാം ഇട്ട് ജീവിക്കുന്നു. ഞാൻ എന്താ കുരുമുളക് ബഡ് ചെയ്തത്, ഇതൊരു ഒന്ന് എന്താ ഇവിടെ ഒന്ന് ഇവിടെ എന്താ ഇവിടെ കുരുമുളക് കായ്ക്കുന്നുണ്ട്, ഇതാ കായ്ക്കുന്നുണ്ട്. ഇതാ ഇവിടെ മുമ്പേ ഒന്ന് കഴിച്ചത്. ഇതിൻ്റെ ഒന്ന് കയറ് എടുത്തില്ല, കയറ് കുറച്ച് കൈ കുറച്ച് സമയം കഴിയണം, അല്ലെങ്കിൽ അത് ഇളകിപ്പോയി. ഞാൻ വേറെ ആൾക്ക് കൊടുത്തിട്ട് അത് ഇളകിപ്പോയിന്. ഇതാ ഇതുണ്ട്, പിന്നെ ഇതാ ഇത് ഇപ്പം എൻ്റെ ഇത് ചെറുതാണ്, ഇനി കുറച്ച് വലുതാകുമ്പോൾ ഇതിൽ ഒട്ടിക്കും. എൻ്റെ ഈ ഇവിടെ വരുന്ന ഇതെല്ലാം പൊട്ടിച്ച് കളയണം, ഈ മുളച്ച് വരുന്നത്. അല്ലെങ്കിൽ ഇത് ബട്ടർഫ്രൂട്ട് നല്ല ഇവിടെ ഈ കാസർഗോഡ് ജില്ലയിൽ നല്ല ബട്ടർഫ്രൂട്ടോ നല്ല മാവോ ഒന്നുമില്ല. ഇത് ഈ ബട്ടർഫ്രൂട്ട് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വേറെ ഒരു ചെടിയുണ്ട് കായ്ച്ചിട്ട അതിന്നൊരു ഏനെടുത്തിട്ട് ഒരു ഗ്രാഫ്റ്റ് ചെയ്തത്, ബി ഗ്രാഫ്റ്റ്. ഇത് മാവ് ഞാൻ എന്ത് ക്രാഫ്റ്റ് ചെയ്തത്. പിന്നെ ബട്ടർഫ്രൂട്ടിൻ്റെ തൈ ഇത് ക്രാഫ്റ്റ് ചെയ്യുക ഉടനെ. പിന്നെ ഇത് മാവ് ഞാൻ ബഡ് ചെയ്തത്. ഇതൊന്ന് കുറച്ച് ഇത് കുറച്ച് ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അന്യൻ്റെ പശുക്കളാവ് വന്നിട്ട് അത് തിന്നിട്ടില്ല. പിന്നെ എന്ത് ചെയ്യുന്നു, എന്താ ഇതന്നെ ഞാൻ ബഡ് ചെയ്ത് തന്നെ. പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടു, എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ നമ്മൾക്ക് ഉയർത്തി കൊണ്ടുവരണം. ഉയർത്തി കൊണ്ടുവരിക എന്നല്ല, അവർക്ക് അർഹമായ പ്രോത്സാഹനം നമ്മൾ കൊടുക്കണം. അപ്പോൾ കാസർഗോഡ് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ളവരൊക്കെ ഒന്ന് വിളിച്ച് അടുത്താണെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് പോയി നേരിട്ട് കാണണം. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, കാരണം ഇത്രയും ദൂരമുള്ളവർക്കൊന്നും ഇപ്പോൾ അവിടെ പോയിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഇതിനെക്കാട്ടിയൊക്കെ ഒരുപാട് വലിയ വലിയ വീഡിയോകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അതൊന്നല്ല വിഷയം, ഈ പ്രായത്തിൽ അങ്ങനെ ചെയ്യാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ച് കൊടുക്കാനൊക്കെ ഉള്ളൊരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ കുരുമുളക് ചട്ടിയിൽ മാത്രമല്ല, ഇതേപോലെ നമുക്ക് പൈപ്പിലും ഡ്രമ്മിലൊക്കെ വെച്ചിട്ട് വളർത്തിയെടുക്കുക. അപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യം, ഞാൻ മുന്നേ എൻ്റെ ഗാർഡനിലുള്ളൊരു ഇത് കാണിച്ചിരുന്നു, ഇതിപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഒരു കുരുമുളകാണ്. ഇതിപ്പോൾ വിളവെടുത്ത് കഴിഞ്ഞപ്പോൾ അടുത്ത വിളവെടുക്കാൻ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുറസാഖ് തിരൂർ.